വെറിയിങ് വിഷമിക്കുക. നമ്മൾ എപ്പോഴും പല പല കാര്യങ്ങളെ ഓർത്തിങ്ങനെ വിഷമിച്ചും നിരാശയോടെ ഇരിക്കുന്നവരാണ്. എത്ര പുറമെ ചിരിച്ചു കാണിച്ചാലും ഉള്ളിൽ ഒരു എരിയുന്ന കനൽ തിരി ഉള്ളിലുണ്ടാവും. നമ്മൾ ഈ വിഷമങ്ങളെ കുറിച്ച് ഇങ്ങനെ കൂടുതലായി കൂടുതലായി ചിന്തിച്ചുകൊണ്ടിരുന്നതുകൊണ്ട് നമ്മുടെ ലൈഫിൽ എന്തെങ്കിലും മെച്ചമുണ്ടോ? ഇല്ല, നോ. അപ്പം നമ്മുടെ ഈ ലൈഫിലെ ഈ വിഷമങ്ങളെ കുറിച്ച് ഓർത്തിരുന്നാൽ അത് ഒരുപോലെ തന്നെ നമ്മുടെ പേഴ്സണൽ ലൈഫിനെയും അതുപോലെ തന്നെ പ്രൊഫഷണൽ ലൈഫിനെയും ഈക്വലായി ബാധിക്കും. അപ്പോൾ വി നീഡ് ടു സ്റ്റോപ്പ് വേറിങ് ആൻഡ് സ്റ്റാർട്ട് ലിവിങ്. അതിനുള്ള 8 ടിപ്സ് ആണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ വിത്തൗട്ട് വേസ്റ്റിംഗ് എനി ഫർദർ ടൈം, ലെറ്റ്സ് ഡു ഇറ്റ്. നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നമ്മൾ രണ്ട് തരത്തിലുള്ള ആൾക്കാരെ കണ്ടുമുട്ടിയിട്ടുണ്ടാവും. ഒന്ന്, ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അതിൻ്റെതായ ഒരു എക്സ്ട്രീമിൽ ചെയ്യണം. ഒരു 101% ഇട്ടിട്ടായാലും അത് അതിൻ്റെ ഒരു പെർഫെക്ഷനിസം അല്ലെങ്കിൽ ഒരു ഫുൾഫിൽമെൻറ്റിൽ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നവർ. ചിലരുണ്ട് അതിലെ പ്രഷർ ഒന്ന് റെഡ്യൂസ് ചെയ്ത് നമ്മുടേതായ രീതിയിൽ നമ്മുടെ ഡെയിലി ലൈഫിലെ കാര്യങ്ങളൊന്നും ബുദ്ധിമുട്ടില്ലാതെ അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് സങ്കടമൊന്നും വരാത്ത രീതിയിൽ നമ്മുടെ ലൈഫ് വർക്കും ലൈഫും എല്ലാം ഒരുപോലെ കൊണ്ടുപോകുന്നത്. അപ്പം ഇങ്ങനെയുള്ളവർക്കാണെങ്കിൽ ഒരു നല്ല ലൈഫായിരിക്കും. കാരണം ഒരുപാട് ടെൻഷനും കാര്യങ്ങളും ഒന്നുമില്ല. ഒരു അവരവരുടെ ലൈഫും എൻജോയ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ അവരുടെ വർക്കും കണ്ടിന്യൂ ചെയ്ത് പോകുന്നുണ്ട്. ഇനി മറ്റൊരു തരക്കാരെ കുറിച്ച് നമ്മളിപ്പോൾ പറഞ്ഞില്ലേ, പെർഫെക്ഷനിസം നോക്കി പോകുന്നവർ. അവർക്ക് എപ്പോഴും ഇങ്ങനെ അവർ ചെയ്യുന്ന ജോബിൽ എത്ര കംപ്ലീറ്റ് ആയിട്ട് വർക്ക് ചെയ്താലും ഒരു ഫുൾഫിൽമെൻറ്റ് കിട്ടില്ല. അപ്പം ഇങ്ങനെയുള്ളവർക്ക് എപ്പോഴും ഒരു വിഷമമായിരിക്കും. നമ്മൾ ചെയ്തതിലൊരു പെർഫെക്ഷനിസം അല്ലെങ്കിൽ മറ്റുള്ളവർ എന്ത് പറയും, ഞാൻ ഇങ്ങനെയാണല്ലോ ഈ വർക്ക് ചെയ്തത് എന്നുള്ളൊരു തോന്നൽ വരും. അപ്പോൾ എപ്പോഴും നമ്മളിതിലെ രണ്ടാമത്തെ ടൈപ്പ് ആൾക്കാരെ പോലെ തന്നെ ചിന്തിക്കുക. നിങ്ങളുടെ പേഴ്സണൽ ലൈഫിനെയും പ്രൊഫഷണൽ ലൈഫിനെയും ഒരുപോലെ കൊണ്ടുപോവുക. അതായത് എത്ര ഫുൾഫിൽമെൻറ്റ് നിങ്ങൾ നേടിയാലും നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ ഒരു നെഗറ്റീവ് ഇമ്പ്രഷൻസ് ക്രിയേറ്റ് ചെയ്ത് നിങ്ങൾ എന്ത് നേടിയിട്ടും കാര്യമില്ല. എന്ത് തന്നെ ആയിക്കോട്ടെ, പ്രൊഫഷണലും പേഴ്സണലും തമ്മിൽ കൂട്ടിക്കലർത്താതെ രണ്ടും ഒരേ രീതിയിൽ കൊണ്ടുവരാനായിട്ട് ശ്രദ്ധിക്കാം. 7th ഡോണ്ട് ടേക്ക് യുവർ സെൽഫ് സോ സീരിയസ്ലി. നമ്മളെല്ലാവരും മനുഷ്യന്മാരാണ്. നമുക്ക് എല്ലാവർക്കും തെറ്റു കുറ്റങ്ങളും ഒക്കെ പറ്റുന്നത് സ്വാഭാവികം മാത്രമാണ്. അല്ലാതെ നമുക്ക് മാത്രം ഒരു തെറ്റ് സംഭവിക്കുമ്പോൾ അയ്യോ അത് എനിക്ക് മാത്രം എന്തുകൊണ്ട് സംഭവിക്കുന്നു, ഞാൻ ചെയ്തതിലെ മിസ്റ്റേക്കാണല്ലോ, അയ്യോ അത് എൻ്റെ മാത്രം മിസ്റ്റേക്കാണല്ലോ, അത് എൻ്റെ തെറ്റ് അങ്ങനെയാണല്ലോ ഇങ്ങനെയാണല്ലോ എന്നൊന്നും പറഞ്ഞിട്ട് നിങ്ങൾ വിഷമിക്കരുത്. കാരണം മനുഷ്യരാണ്, തെറ്റ് പറ്റും. അപ്പോൾ അതോർത്ത് ഒരുപാട് നിങ്ങൾ വിഷമിക്കരുത്. നിങ്ങളങ്ങനെ ആ വിഷമിക്കുന്ന സമയത്ത് ഒന്ന് ചിന്തിക്കുക, ഇന്ന് ഒരവസാനമല്ല, ഇതുകൊണ്ടൊന്നും തീരുന്നില്ല. നാളെ നാളെ എന്നൊരു ദിവസം നമുക്ക് മുന്നിലുണ്ട്. ഞാൻ ഇതിലും ബെറ്റർ ആയിട്ട് ചെയ്യും, ഞാൻ ഇതിൽ സക്സസ് ആവും, എനിക്ക് എവിടെ തെറ്റുപറ്റിയോ അവിടെ ഞാൻ എൻ്റെ ബെറ്റർ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കും എന്നൊരു തീരുമാനം എടുക്കുക. നെക്സ്റ്റ് 1, സ്റ്റോപ്പ് എൻവി. എൻവി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അസൂയ. നമുക്ക് ചിലപ്പോൾ നമ്മുടെ ലൈഫിൽ നമ്മുടെ ഒരു ഡേ ടു ഡേ ലൈഫിൽ സക്സസ് ആയിട്ടുള്ള ഒരാളെ കാണുമ്പോൾ നമുക്ക് അവരോട് ചിലപ്പോൾ ഒരു ചെറിയ അസൂയ തോന്നിയേക്കാം. പക്ഷെ അന്നേരമൊക്കെ നിങ്ങൾ ഒരു കാര്യം ഓർക്കുക, അവർക്കും അവരുടേതായ സ്ട്രഗിൾസും പ്രോബ്ലംസും ഒക്കെ ഉണ്ട്. അതൊക്കെ ഫേസ് ചെയ്തിട്ടാണ് അവർ ഇന്നൊരു സക്സസ്ഫുൾ ലൈഫ് ക്രിയേറ്റ് ചെയ്തത് അല്ലെങ്കിൽ അക്സെപ്റ്റ് ചെയ്തത്, അത് അച്ചീവ് ചെയ്തത്. അതുപോലെ നിങ്ങൾക്കും നിങ്ങളുടേതായ ഒരു യൂണിക് വേയിൽ അത് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇക്കരെ നിൽക്കുമ്പോൾ അക്കരെ പച്ച എന്ന ഒരു ആറ്റിറ്റ്യൂഡ് മാറ്റുക. അക്സെപ്റ്റ് ഹൂ യു ആർ. 2, സറൗണ്ട് യുവർ സെൽഫ് വിത്ത് പോസിറ്റീവ് പീപ്പിൾ. നമ്മുടെ ലൈഫിലുണ്ടാവുന്ന അല്ലെങ്കിൽ നമ്മുടെ ഡ്രീംസ് അച്ചീവ് ചെയ്യാൻ നമ്മളെ സഹായിക്കും നമ്മുടെ ചുറ്റുപാടുള്ള ആൾക്കാരുടെ ഇമോഷൻസും ഫീലിങ്സും എല്ലാം. അപ്പോൾ നമ്മുടെ ചുറ്റും ഫുൾ പോസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അവരുടെ ആ ഒരു പോസിറ്റീവ് ടോക്കും അവരുടെ ആ പോസിറ്റിവിറ്റിയും നമ്മളിലേക്കും കൂടി കുറച്ച് പോസിറ്റീവ്നെസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നമ്മളറിയാതെ തന്നെ. ഇനി നേരെ ഓപ്പോസിറ്റ് കുറച്ച് നമ്മൾ നെഗറ്റീവ് പറയുന്ന ആൾക്കാരുടെ കൂടെയാണ് നമ്മുടെ ലൈഫെങ്കിൽ നമുക്ക് നമ്മുടെ ഡ്രീംസ് ഒരിക്കലും അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കില്ല. നമ്മളെപ്പോഴും ഇങ്ങനെ കുറേ സഫർ ചെയ്യേണ്ടവരും അവരുടെ കൂടെ നിന്നിട്ട് കുറേ ഇങ്ങനെ. അപ്പോൾ നമ്മുടെ ലൈഫിൽ തന്നെ നമുക്കൊരു മടുപ്പ് തോന്നും. അപ്പോൾ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക നിങ്ങളുടെ ചുറ്റും പോസിറ്റീവ് ആയിട്ടുള്ള, നിങ്ങൾക്ക് യൂസ്ഫുള്ളായിട്ട്, നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന, നിങ്ങളെ നിങ്ങളാക്കാൻ സഹായിക്കുന്ന ഒരു പറ്റം നല്ല റിലേഷൻഷിപ്സ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. നെക്സ്റ്റ് 1, ഫേസ് യുവർ ഫിയർ ആൻഡ് ആക്ട്. നിങ്ങൾക്ക് നെക്സ്റ്റ് ടൈം ഒരു പ്രോബ്ലം ഉണ്ടാകുമ്പോൾ നിങ്ങളത് എങ്ങനെ ഓവർകം ചെയ്യുന്നു, അതിൽ നിങ്ങളെങ്ങനെ സക്സസ് ആവുന്നു എന്നൊന്ന് നിങ്ങൾ മനസ്സിലാക്കുക. കാരണം മിക്കപ്പോഴും നമുക്കുണ്ടാവുന്ന ചെറിയ പ്രശ്നങ്ങളിലെല്ലാം നമ്മൾ ചിന്തിച്ച് കൂട്ടി നമ്മുടെ ഓവർ തിങ്കിങ് കാരണമാണ് ആ പ്രോബ്ലംസ് കൂടുതലും വലുതായിട്ട് നമ്മൾ അഫക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയാണ് നിങ്ങൾ ആ പ്രോബ്ലംസിനെ ഓവർകം ചെയ്യാൻ നിങ്ങൾ റെഡി ആവുന്നത് എന്നൊന്ന് നിങ്ങളൊന്ന് ആലോചിക്കുക. അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ തന്നെ നിങ്ങളുടെ ലൈഫിൽ സ്റ്റക്കായി പോകും. അപ്പോൾ നിങ്ങൾക്ക് എന്തിനെയാണോ പേടിയായിട്ട് നിങ്ങൾ മാറി നിൽക്കുന്നത് അല്ലെങ്കിൽ എന്ത് ചെയ്യാനാണോ നിങ്ങൾക്ക് പേടി, ആ കാര്യം തന്നെ ചെയ്യുക. അങ്ങനെ ഒരു സ്കില്ല് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത് കൊണ്ട് വരുവാണെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് എപ്പോൾ ഒരു ഇഷ്യൂ ഉണ്ടായാലും പെട്ടെന്ന് ഡൗൺ ആവാൻ നിങ്ങളെ അത് അനുവദിക്കത്തില്ല. സോ ഇങ്ങനൊരു പേടിയുള്ള കാര്യങ്ങളെ പേടി മാറ്റാൻ തക്ക രീതിയിൽ ചെയ്ത് പേടി മാറ്റിയെടുക്കുക മാത്രമാണ് നമുക്ക് നിലവിൽ
ഇതിനൊക്കെ ഒരു സൊല്യൂഷൻ എന്ന് പറയാൻ പറ്റത്തുള്ളൂ. അല്ലാതെ അവരിത് പറഞ്ഞുകൊണ്ട് എൻ്റെ പേടി മാറും, അല്ലെങ്കിൽ അവരെന്നോട് പേടിക്കണ്ട പേടിക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ പേടി മാറില്ല. ആ പേടിയുള്ള കാര്യങ്ങൾ ഞാൻ തന്നെ ചെയ്ത് അതിൽ പേടിക്കാനൊന്നും ഇല്ല എന്ന് ഞാൻ തന്നെ മനസ്സിലാക്കുമ്പോൾ മാത്രമേ നമ്മുടെ പേടി മാറത്തുള്ളൂ. അപ്പോൾ നമ്മുടെ ലൈഫിൽ ഇങ്ങനൊരു സ്കില്ല് ക്രിയേറ്റ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. തേർഡ് വൺ, ഫോക്കസ് ഓൺ ദ പ്രസൻറ്റ് മൊമെൻറ്റ്. നമ്മളെല്ലാവരും പ്രസൻറ്റ് മൊമെൻ്റ് എൻജോയ് ചെയ്യാതെ ഫ്യൂച്ചറിൽ എന്തായിരിക്കും, ഫ്യൂച്ചറിൽ എന്താണ് വരാൻ പോണേ എന്നുള്ള കാര്യങ്ങളിൽ ഭയങ്കര ക്യൂരിയോസിറ്റി ഉള്ളവരാണ്. അത് നമ്മുടെ ഒരു സ്വഭാവം അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ക്യാരക്ടറിൻ്റെ ഒരു പാർട്ട് തന്നെയായിട്ട് അത് നമ്മുടെ ലൈഫിലുണ്ടാവും. പക്ഷേ എങ്കിലും ആ ഒരു ആലോചന നമുക്ക് നല്ലതാണ്, ഫ്യൂച്ചറിൽ നമുക്ക് ഇങ്ങനെ കാര്യങ്ങൾ അച്ചീവ് ചെയ്യണം, അല്ലെങ്കിൽ എൻ്റെ ഗോൾ ഇതാണ്, ഇത് അച്ചീവ് ചെയ്യാനായിട്ട് ഞാൻ ഇങ്ങനെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ചെയ്യണം എന്നൊക്കെ ക്രിയേറ്റ് ചെയ്തതും നമ്മൾ ചിന്തിക്കുന്നത് നല്ലതാണ്. പക്ഷെ നമ്മുടെ പ്രസൻറ്റ് മൊമെൻറ്റ് എൻജോയ് ചെയ്തത് നമ്മൾ എന്ത് നേടിയിട്ടും ഒരു കാര്യമല്ല, പിന്നീട് നമ്മളതേക്കുറിച്ച് ആലോചിച്ച് റിഗ്രറ്റ് ചെയ്തിട്ട് കാര്യമില്ല. അപ്പോൾ എപ്പോഴും കഴിഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ച് റിഗ്രറ്റ്സും പാടില്ല. ഫ്യൂച്ചറിൽ എന്ത് വരുമെന്ന് ഓർത്തിട്ട് നിങ്ങൾ ഒരു നമ്മുടെ പ്രസൻറ്റ് മൊമെൻറ്റ് എൻജോയ് ചെയ്യാതെയും പോകരുത്. ഓക്കെ, നെക്സ്റ്റ് വൺ, മേക്ക് മൈൻഡ് ബിസി ബൈ ആക്ടിവിറ്റീസ് യു എൻജോയ്. നമ്മുടെ ആൻസൈറ്റീസും നമ്മുടെ വിഷമങ്ങളും നമ്മുടെ ആ ഒരു നെഗറ്റീവ് സിറ്റുവേഷൻ ഓവർകം ചെയ്യാനായിട്ട് ഏറ്റവും നല്ല മാർഗം എന്ന് പറയുന്നത് നമുക്കിഷ്ടമുള്ള കാര്യങ്ങൾ നമ്മൾ എൻഗേജ്ഡ് ആവുക എന്നുള്ളതാണ്. ഈവൻ അതിപ്പോൾ ഒരു ബുക്ക് വായിക്കുന്നതാവാം, മ്യൂസിക് കേൾക്കുന്നതാവാം, ചിലപ്പോൾ ഒന്ന് പെറ്റ്സിനോട് ഇൻട്രാക്ട് ചെയ്യുന്നതാവാം, അല്ലെങ്കിൽ വീട്ടിൽ മറ്റുള്ളവരോട് സംസാരിക്കുന്നതാവാം, അല്ലെങ്കിൽ നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ടായിട്ട് ചുമ്മാ ജസ്റ്റ് ടോക്ക്, അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനെ നമ്മുടേതായ രീതിയിൽ നമ്മൾ എൻഗേജ്ഡ് ആവുക. കാരണം നമ്മൾ ഈ വിഷമങ്ങളെ ഓർത്ത് നമ്മുടെ നല്ല സമയമാണ് നമ്മൾ നശിപ്പിക്കുന്നത്. പക്ഷേ ആ ഒരു ടൈമിൽ നമുക്കത് ഓർമ്മ വരില്ല, പിന്നീട് നമ്മളത് ആലോചിച്ച് പച്ചതപിക്കുന്ന ഒരു കാലം വരും. അപ്പോൾ എപ്പോഴും നമ്മുടെ നെഗറ്റീവ് സിറ്റുവേഷനെ അതിൻ്റേതായ രീതിയിൽ കണ്ട് ആ സിറ്റുവേഷൻസിലൊക്കെ ഒരു പ്രൊഡക്റ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ടൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങളുടെ വിഷമം ഒരു 90% നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാനും കുറയ്ക്കാനും സാധിക്കും. നെക്സ്റ്റ് പോയിൻ്റ്, ഫോക്കസ് ഓൺ സൊല്യൂഷൻ നോട്ട് പ്രോബ്ലം. നമ്മളെപ്പോഴും നമ്മുടെ ലൈഫിൽ ചെറിയ ചെറിയ പ്രോബ്ലംസ് വരുമ്പോഴും നമ്മൾ ആ പ്രോബ്ലംസിൻ്റെ പേര് പറഞ്ഞിട്ട് നമ്മളങ്ങോട്ട് നമ്മുടെ ലൈഫിൽ അങ്ങ് ഡൗണായി പോവുകയാണ്. പക്ഷെ നമ്മളപ്പോൾ ഒരു കാര്യം ചിന്തിക്കുക, ഇങ്ങനൊരു പ്രോബ്ലം വന്നാൽ അതിനെങ്ങനെയാണ് ഞാനൊരു സൊല്യൂഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിനെ ഞാൻ എങ്ങനെ ഓവർകം ചെയ്യും, അതിനെന്താണ് ചെയ്യേണ്ടത് എന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്താനായിട്ട് നിങ്ങളൊരു കാര്യം ചെയ്യുക. നിങ്ങളൊരു ഫ്രണ്ടിനാണ് നിങ്ങളുടെ അവസ്ഥയിലൂടെ കടന്നു പോകുന്നത് എന്ന പരാതിയുമായി നിങ്ങളുടെ അടുത്ത് നിങ്ങളൊരു ഫ്രണ്ട് വരികയാണെങ്കിൽ അവർക്ക് നിങ്ങൾ എന്ത് സജഷനാണ് കൊടുക്കുക, അല്ലെങ്കിൽ അവർക്ക് നിങ്ങൾ എന്ത് സൊല്യൂഷനാണോ കൊടുക്കുക, അതായിരിക്കും നിങ്ങളും നിങ്ങളുടെ ലൈഫിൽ കൊണ്ടുവരാനായിട്ട് ശ്രദ്ധിക്കുക. അങ്ങനെ ആ ഒരു സൊല്യൂഷനിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു പ്രോബ്ലത്തിനും സൊല്യൂഷൻ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഇനിയിപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ചെയ്തിട്ടും നിങ്ങൾക്കൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾ ആ നിങ്ങളുടെ പ്രോബ്ലത്തിനെ ഒരു ചെറിയ ചെറിയ പാർട്സായിട്ട് ഡിവൈഡ് ചെയ്യുക. ആ ഓരോരോ ചെറിയ ചെറിയ പാർട്സിനും നിങ്ങൾ എന്ത് സൊല്യൂഷനാണ് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് പോകുന്നത്, അങ്ങനെയും നിങ്ങൾക്ക് നിങ്ങളുടെ പ്രോബ്ലംസ് സോൾവ് ചെയ്യാനായിട്ട് സാധിക്കും, അങ്ങനെയും നിങ്ങളുടെ നിങ്ങൾക്ക് സന്തോഷത്തോടെ ഇരിക്കാനും സാധിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഈ ടിപ്സൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ മോഡിഫൈ ചെയ്ത് ഒന്നുകൂടി നിങ്ങളുടെ ലൈഫിലുണ്ടാവുന്ന വിഷമങ്ങളെ ഓവർകം ചെയ്യാനായിട്ട് സാധിക്കും. തുടർന്നും ഇതുപോലുള്ള ബുക്ക് റിവ്യൂ, മോട്ടിവേഷണൽ റിലേറ്റഡ് വീഡിയോസ് ലഭിക്കുന്നതായിട്ട് നമ്മുടെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഫ്രണ്ട്സ്. താങ്ക്സ് ഫോർ വാച്ചിങ്.